ഗ്രാമ്യ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പെരുംതോട് വലിയ തോട് നവീകരണത്തിന്റെ മൂന്നാം ഘട്ടത്തിന് തുടക്കമാകുന്നു. തോട് ആഴം കൂട്ടി സ്ലൂയിസുകൾ നവീകരിക്കാൻ 1.5 കോടി. സ്കൂളുകളിൽ യാത്രയയപ്പും എൻഡോമെന്റ് വിതരണവും. പ്രവാസി ദ്രോഹത്തിനെതിരെ മുസ്ലിം ലീഗിന്റെ ജനരോഷം. വിശദമായ വാർത്തകളിലേക്ക്. പെരുംതോട് വലിയ തോട് നവീകരണ പദ്ധതിയുടെ മൂന്നാം ഘട്ടത്തിന് തുടക്കമാകുന്നു. സംസ്ഥാനത്ത് തന്നെ ഏറെ ശ്രദ്ധിക്കപ്പെട്ട പദ്ധതിയായിരുന്നു പെരുംതോട് വലിയ തോട് പദ്ധതി. കയ്പമംഗലം മണ്ഡലത്തിലെ 5 പഞ്ചായത്തിലൂടെ കടന്നു പോകുന്ന പെരുംതോട് സമീപ പ്രദേശത്തെ വെള്ളക്കെട്ട് ഒഴിവാക്കുവാനും ഭൂഗർഭജലം നിലനിർത്തുവാനും പ്രധാന പങ്കുവഹിക്കുന്ന ഒന്നാണ്. കുളവാഴയും ചണ്ടിയും മാലിന്യങ്ങളും നിറഞ്ഞ മലിനമായിരുന്ന പെരുംതോട് 2 വർഷം മുൻപാണ് ഇ ടി ടൈസൺ എംഎൽഎ ചെയർമാനായും അന്നത്തെ മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജനറൽ കൺവീനറായും 5 പഞ്ചായത്തിലെ പ്രസിഡന്റുമാർ കൺവീനർമാരായും രൂപീകരിച്ച സമിതിയുടെ നേതൃത്വത്തിൽ തൊഴിലുറപ്പ് തൊഴിലാളികളും അതത് പ്രദേശത്തെ ബഹുജന സംഘടനകളും ക്ലബ്ബ് പ്രവർത്തകരും വിദ്യാർത്ഥികളും കൂടിയ പങ്കാളിത്തത്തോടെ ശുചീകരിച്ചത്. തോട്ടിലെ മാലിന്യങ്ങൾ നീക്കം ചെയ്ത ഇരുകരകളും വൃത്തിയാക്കി കയർ ഭൂവസ്ത്രം വിരിച്ച് മനോഹരമാക്കി തോടിന്റെ പഴയ പ്രതാപം വീണ്ടെടുക്കുകയായിരുന്നു. മൂന്നാം ഘട്ടത്തിൽ നവീകരണത്തിനായി 1.5 കോടി രൂപയാണ് സർക്കാർ അനുവദിച്ചിരിക്കുന്നത്. ഇതുപ്രകാരം നിലവിലെ തോടിന് 2 അടി ആഴം കൂട്ടി പുൽക്കാടുകൾ വൃത്തിയാക്കി സ്ലൂയിസ് കനാലുകൾ നവീകരിക്കുകയുമാണ് ചെയ്യുന്നത്. ഓരോ ഗ്രാമപഞ്ചായത്തിലെയും തൊഴിലുറപ്പ് പദ്ധതിയെ ഉപയോഗപ്പെടുത്തി കൂടുതൽ സൗന്ദര്യവൽക്കരണങ്ങൾ നടത്താനും നിലവിലെ തോടിന്റെ സ്ഥലം അളന്നു തിട്ടപ്പെടുത്താനും പ്രാദേശിക താൽപര്യപ്രകാരം മത്സ്യകൃഷി ഇറക്കാനുമാണ് തീരുമാനം. മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്ന യോഗത്തിൽ ഇ ടി ടൈസൺ എംഎൽഎ അധ്യക്ഷനായി. പെരുംതോട് വലിയ തോട് കോർഡിനേറ്റർ പി രാധാകൃഷ്ണൻ പദ്ധതി വിശദീകരിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി കെ ഗിരിജ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ എം എസ് മോഹനൻ, കെ പി രാജൻ, സീനത്ത് ബഷീർ, വിനീത മോഹൻദാസ്, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി എസ് സലീഷ്, ജില്ലാ ശുചിത്വ മിഷൻ ഡയറക്ടർ ശുഭ, കേരള ഹരിത മിഷൻ അസിസ്റ്റന്റ് കോർഡിനേറ്റർ ആൻഡോ, കയർ പ്രോജക്ട് ഓഫീസർ സോജൻ, ഇറിഗേഷൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ ഹാരിസ്, മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് അസിസ്റ്റന്റ് എഞ്ചിനീയർ നീതു മോഹൻ തുടങ്ങിയവരും പങ്കെടുത്തു. ചന്ദ്രാപിന്നി ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് വിരമിക്കുന്ന അധ്യാപകർക്ക് യാത്രയയപ്പ് നൽകി. ചലച്ചിത്ര സംവിധായകൻ പി ടി കുഞ്ഞു മുഹമ്മദ് യാത്രയയപ്പ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. പി ടി എ പ്രസിഡന്റ് വി കെ ജ്യോതിപ്രകാശ് അധ്യക്ഷനായി. ഗായികയും ചലച്ചിത്ര താരവുമായ കെ എസ് മനീഷ മുഖ്യാതിഥിയായി. തുടർന്ന് വിരമിക്കുന്ന പ്രധാന അധ്യാപകൻ പി ബി കൃഷ്ണകുമാർ, അധ്യാപകരായ എൻ എൽ ബീന, പി ബി സിനി, ഓഫീസ് ക്ലർക്ക് മനോജ് ഡി വാഴപ്പള്ളി എന്നിവർക്കുള്ള ഉപഹാരം കൈമാറി. സ്കൂൾ മാനേജർ ഡോക്ടർ കെ കെ മോഹൻദാസ് ഫോട്ടോ അനാച്ഛാദനം നിർവഹിച്ചു. ഡെപ്യൂട്ടി ഹെഡ് മാസ്റ്റർ ടി വി സജീവ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം നൌമി പ്രസാദ്, എടത്തുരുത്തി ഗ്രാമപഞ്ചായത്ത് അംഗം ശൈലജ രവീന്ദ്രൻ, മുൻ മാനേജർ ഉഷാ ശങ്കര നാരായണൻ, എയ്ഡഡ് വിഭാഗം പ്രിൻസിപ്പൽ വി ബി സജിത്ത്, എം ടി രംഗനാഥൻ, രവീന്ദ്രൻ കോലാന്ത്ര, കെ ആർ ഗിരീഷ്, എം എ സാദിഖ്, കെ രമാദേവി, ടി എൻ അജയകുമാർ എന്നിവർ സംസാരിച്ചു. 50 കൊല്ലത്തെ മുമ്പുള്ള ജീവിതവും ഇപ്പോഴും നമ്മൾ താരതമ്യപ്പെടുത്തുമ്പോൾ നമ്മൾ നേടിയ നേട്ടങ്ങൾ ലോകത്തിലെ ഏത് വികസിത രാഷ്ട്രങ്ങൾ നേടിയ നേട്ടങ്ങളെക്കാളും വലുതാണ് എന്നുള്ളതാണ്. അത് ഒരു വ്യവസായ വിപ്ലവത്തിലൂടെയോ അല്ലെങ്കിൽ ഒരു കാർഷിക വിപ്ലവത്തിലൂടെയോ ഒന്നുമല്ല നമ്മൾ നേടിയത്. മനുഷ്യരെ കയറ്റി അയച്ച് അതിൽ നിന്ന് കിട്ടിയ വലിയ വരുമാനം അല്ലെങ്കിൽ അവരുണ്ടാക്കിക്കൊണ്ടുവന്ന വലിയ സമ്പാദ്യം നാട്ടിൻ്റെ വൈവിധ്യമാർന്ന മേഖലകളിൽ വലിയ മാറ്റങ്ങളാണ് വരുത്തിയത് എന്ന് കാണാൻ കഴിയും. അത് എല്ലാ അർത്ഥത്തിലും ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഒരു 50 കൊല്ലം മുമ്പ് നമ്മൾ ഇങ്ങനെ ഇരിക്കുന്ന ഒരു സമൂഹത്തിനോട് ചോദിച്ചാൽ കിട്ടുന്ന ഉത്തരമല്ല ഇന്നത്തെ ഒരു സമൂഹത്തിനോട് ചോദിച്ചാൽ കിട്ടുക. ഇപ്പോൾ ഞാൻ ഒരു ഉദാഹരണമായിട്ട് ഒരു 5-6 ചോദ്യം നിങ്ങളോട് ചോദിക്കാം. മൊബൈൽ ഇല്ലാത്തവർ കൈ പൊക്കാൻ പറഞ്ഞ ആരെങ്കിലും പൊക്കുമോ? എനിക്ക് തോന്നല്ല. ജീവനിൽ എഴുതും
നാട്ടിക ഗവൺമെന്റ് ഫിഷറീസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ മെറിറ്റ് ഡേ ഗീതാ ഗോപി എം എൽ എ ഉദ്ഘാടനം ചെയ്തു. പി ടി എ പ്രസിഡന്റ് യു കെ ഗോപാലൻ അധ്യക്ഷനായി. നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം ആർ ദിനേശൻ, ജില്ലാ പഞ്ചായത്ത് അംഗം മഞ്ജുള അരുണൻ എന്നിവർ പ്രഭാഷണം നടത്തി. ബിജോഷ് ആനന്ദൻ, കെ കെ സന്തോഷ്, വി വി പ്രദീപ്, ശ്രീജ അജയകുമാർ, പ്രിൻസിപ്പൽ വി ജെ സരിത, ഹെഡ്മിസ്ട്രസ് സി പി ലിജ എന്നിവർ പ്രസംഗിച്ചു. വിവിധ എൻജോയ്മെന്റുകളും ഭാഗ്യനാഥ് സ്മൃതി പുരസ്കാരങ്ങളും സമ്മാനിച്ചു. കായികമേളകളിൽ വിജയികളായ ഇ എസ് ശിവപ്രിയ, പി എ അതുല്യ, ഇ എസ് അഞ്ജലി എന്നിവർക്കുള്ള പുരസ്കാരങ്ങൾ നാട്ടിക സ്പോർട്സ് അക്കാദമി ചെയർമാൻ ബി കെ ജനാർദ്ദനൻ ഏറ്റുവാങ്ങി. എസ് എസ് എൽ സി പരീക്ഷയിൽ 100% വിജയം നേടിയ സ്കൂളിനെയും എല്ലാ വിഷയങ്ങളിലും എ പ്ലസ് നേടിയ വിദ്യാർത്ഥികളെയും 1984 വർഷത്തെ പൂർവ്വ വിദ്യാർത്ഥികൾ അനുമോദിച്ചു. ഈ സന്തോഷത്തിൽ പങ്കുചേരാൻ കൊറോണ പ്രോട്ടോകോളിനെ പാലിച്ചുകൊണ്ട് ഇവിടെ വിജയിച്ച കുട്ടികൾക്ക് ഇന്ന് പി ടി എ എന്ന നേതൃത്വത്തിൽ ഒരു മെറിറ്റ് ഡേ സംഘടിപ്പിച്ചു. ഈ സർക്കാർ അധികാരത്തിൽ നിന്നപ്പോൾ പൊതുവിദ്യാലയങ്ങളെ സംരക്ഷിക്കപ്പെട്ടു. പാവപ്പെട്ട കുടുംബങ്ങൾ ഏതസുഖത്തിനും കയറി ചെല്ലുന്ന ആശുപത്രികൾ അഭിവൃദ്ധിയുടെ വഴിയിൽ, തൊഴിൽ അല്ലെങ്കിൽ വ്യവസായിക സംരംഭങ്ങൾ വലിയൊരു മികവ് നേടാൻ കഴിഞ്ഞു. നാടിൽ പ്രളയവും വെള്ളപ്പൊക്കവും ദുരന്തങ്ങൾക്കപ്പുറത്ത് കേരളത്തെ നവകേരള സൃഷ്ടിയിലൂടെ വികസിപ്പിച്ചെടുക്കാൻ സാധിച്ചു. തളിക്കുളം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ എൻഡോമെന്റ് വിതരണവും യാത്രയയപ്പ് സമ്മേളനവും നടന്നു. പി ടി എ പ്രസിഡന്റ് കെ എസ് ബാബു ഉദ്ഘാടനം ചെയ്തു. വിരമിക്കുന്ന അധ്യാപകരായ പ്രിൻസിപ്പൽ ഷീജ ആന്റണി, പി ബി സുഭാഷിണി, പി കെ സജിത എന്നിവർക്ക് യോഗത്തിൽ പി ടി എയുടെയും സ്റ്റാഫിന്റെയും ഉപഹാരം നൽകി. കുട്ടികൾക്കുള്ള എൻഡോമെന്റ് വിതരണവും പി ടി എ പ്രസിഡന്റ് നിർവഹിച്ചു. ഹെഡ്മിസ്ട്രസ് കെ ടി വസന്തകുമാരി, വി എച്ച് എസ് സി പ്രിൻസിപ്പൽ കെ ജി ഷൈനി, എം കെ ലത, ഡോക്ടർ രൂപ ആർ പൈ, കെ ജെ പ്രേംകുമാർ എന്നിവർ സംസാരിച്ചു. ഇത് വളരെ നല്ലൊരു ഓർക്കാം. ഇപ്പോ എന്തായാലും ഞാൻ അധികം കാര്യങ്ങളിലേക്ക് പോകുന്നില്ല. 3 പേര് വിരമിക്കുകയാണ്, കുറച്ചു പേര് എൻഡോമെന്റ് മേടിക്കണം എന്നിരിക്കുക. സാധാരണ കേബിൾ ടി വി ഓപ്പറേറ്റർമാർ ഉപയോഗിക്കുന്ന വൈദ്യുതി പോസ്റ്റ് വാടക പുനർനിശ്ചയിച്ച എൽ ഡി എഫ് സർക്കാർ തീരുമാനത്തെ കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സ്വാഗതം ചെയ്തു. വൈദ്യുതി പോസ്റ്റ് വാടക കുറയ്ക്കണമെന്നത് കഴിഞ്ഞ 12 കാലത്തെ ചെറുകിട കേബിൾ ഓപ്പറേറ്റർമാരുടെ ഏറ്റവും വലിയ ആവശ്യമായിരുന്നു. സി ഒ എ മുന്നേറ്റു വെച്ച ആവശ്യങ്ങളും നിർദ്ദേശങ്ങളും പരിഗണിച്ച 2021 April 1 മുതൽ നഗരപ്രദേശങ്ങളിൽ 410 രൂപയ്ക്ക് പകരം 300 രൂപയായും ഗ്രാമപ്രദേശങ്ങളിൽ 205 രൂപയ്ക്ക് പകരം 145 രൂപയായും നിരക്ക് കുറച്ച ഉത്തരവായത് സംഘടനയ്ക്ക് ലഭിച്ചിട്ടുണ്ടെന്ന് സെക്രട്ടറി കെ വി രാജൻ പറഞ്ഞു. ഇപ്പോൾ സംസ്ഥാനം ഭരിച്ചുകൊണ്ടിരിക്കുന്ന NDF സർക്കാർ കേബിൾ ടി ഓപ്പറേറ്റർ അസോസിയേഷൻ നൽകിയ നിവേദനങ്ങളും നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ പരിഗണിച്ചുകൊണ്ട് നഗരപ്രദേശങ്ങളിൽ ഇപ്പോൾ 410 രൂപയും ഗ്രാമപ്രദേശങ്ങളിൽ 205 രൂപയായും ഈ വർഷം കേബിൾ ടി ഓപ്പറേറ്റർമാർ അടക്കേണ്ട തുക യഥാക്രമം 300 രൂപയായും 145 രൂപയായും നിരക്ക് കുറച്ചുകൊണ്ട് ഉത്തരവിറങ്ങിയിട്ടുണ്ട്. ഇന്ന് KCB നിന്ന് അതുമായി ബന്ധപ്പെട്ട അറിയിപ്പ് സംഘടനയ്ക്ക് ലഭിച്ചു. വളരെ ആഹ്ലാദത്തോടെയും അതുപോലെ തന്നെ സംഘടനയുടെ വളരെ അഭിമാനപൂർവ്വവും തന്നെ ഞങ്ങൾ ഈ സർക്കാർ തീരുമാനത്തെ സ്വാഗതം ചെയ്യുകയാണ്. കാരണം ഒരു ചെറുകിട മേഖല ഈ സംസ്ഥാനത്ത് നിലനിൽക്കണമെന്നുള്ളത് ഒരു തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി ഭരിച്ചുകൊണ്ടിരിക്കുന്ന സംസ്ഥാന സർക്കാർ ഉൾക്കൊള്ളുകയും അതിനനുസരിച്ചൊരു തീരുമാനം എടുക്കുകയും ചെയ്ത് തീർച്ചയായും കേരളത്തിലെ ചെറുകിട കേബിൾ ടി ഓപ്പറേറ്റർമാരെയും ഈ പ്രസ്ഥാനത്തെയും നിലനിർത്തുന്നതിന് ഏറ്റവും അധികം സഹായിക്കും, ഗുണം ചെയ്യും എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് യാതൊരു തർക്കവുമില്ല. ചെറുകിട കേബിൾ ഓപ്പറേറ്റർമാരെ സഹായിക്കുന്നതിന് സർക്കാർ എടുത്ത തീരുമാനത്തിന് സംഘടന സർക്കാരിന് നന്ദി അറിയിച്ചു. മുഖ്യമന്ത്രി, വൈദ്യുതി വകുപ്പ് മന്ത്രി, പ്രതിപക്ഷ നേതാവ്, ബോർഡ് ചെയർമാൻ, പവർ സെക്രട്ടറി, KCB ഡയറക്ടർമാർ, മറ്റു രാഷ്ട്രീയ കക്ഷി നേതാക്കൾ, ജനപ്രതിനിധികൾ എന്നിവരോടും സംഘടന നന്ദി അറിയിച്ചു. തീർച്ചയായിട്ടും ഈ ഉത്തരവ് നൽകിയ ബഹുമാന്യനായ കേരള മുഖ്യമന്ത്രി, അതിനിടപെട്ട ശ്രീ പിണറായി വിജയൻ, അതുപോലെ തന്നെ മറ്റ് ഒട്ടേറെ പേർ ഞങ്ങൾക്ക് വേണ്ടി ഇതിനു വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്.
കഴിഞ്ഞ ഒരു വർഷം മുമ്പ് മുഖ്യമന്ത്രി പരിഗണിക്കാമെന്ന് പറഞ്ഞെങ്കിലും പല കാരണങ്ങളാലും നീണ്ടുപോയിട്ടുകയും വീണ്ടും അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽ കഴിഞ്ഞ നവംബർ മാസം ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ വളരെ വേഗത്തിൽ ഇങ്ങനൊരു ഉത്തരവുണ്ടാക്കി ഇറക്കുകയും ചെയ്തതിന് ഈ റിലീഫ് സർക്കാരിനും അദ്ദേഹത്തിനും എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിച്ചു. പെരിങ്ങോട്ടുകര വടക്കമുറി തെക്കിനിയടുത്ത് ശ്രീ ഭുവനേശ്വരി ദേവി ക്ഷേത്ര മഹോത്സവം ആഘോഷിച്ചു. ക്ഷേത്രം തന്ത്രി പി കെ ഭാസ്കരൻ ശാന്തി, ക്ഷേത്രം മേൽശാന്തി ടി എ അജിത് ശാന്തി എന്നിവർ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. രാവിലെ ഗണപതി ഹോമം, നവകലശാഭിഷേകം, പന്തീരടി പൂജ, ശ്രീഭൂതബലി, ശീവേലി, ദേവിക്ക് പൊങ്കാലയിടൽ, തുടർന്ന് പെരുവനം ശങ്കരനാരായണൻ മാരാരുടെ മേളത്തിന്റെ അകമ്പടിയോടെ എഴുന്നള്ളിപ്പ എന്നിവ നടന്നു. ഊട്ടോളി അനന്തൻ തിടമ്പേറ്റി. ക്ഷേത്രം ഭാരവാഹികളായ പ്രസിഡന്റ് ടി കെ മനോജ്, സെക്രട്ടറി ഡി എസ് മോഹൻദാസ്, വൈസ് പ്രസിഡന്റ് ടി കെ രാഘവൻ, രക്ഷാധികാരി ടി കെ രാമകൃഷ്ണൻ എന്നിവർ നേതൃത്വം നൽകി. അർച്ചന സിൽക്സ് ആൻഡ് സാരീസ്, തൃപ്രയാർ ആൻഡ് വാടാനപ്പള്ളി. വിവാഹിതരാകാൻ പോകുന്നവരുടെ ശ്രദ്ധയ്ക്ക് അർച്ചന സിൽക്സിന്റെ നവീകരിച്ച വെഡിംഗ് സിൽക്ക് സാരി ഷോറൂം നിങ്ങൾക്കായി തുറന്നിരിക്കുന്നു. 2,000 രൂപ മുതൽ 10,000 രൂപ വരെയുള്ള വെഡിംഗ് കോംബോ പാക്കേജ് ഇവിടെ ലഭ്യമാണ്. വിലക്കുറവിലും സെലക്ഷനിലും ജനഹൃദയങ്ങളിൽ ഇടം പിടിച്ച അർച്ചന സിൽക്സ് ഏതാഘോഷങ്ങൾക്കും ഓണക്കോടിയുടെ പർച്ചേസിനുമായി നിങ്ങൾ ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ഫസ്റ്റ് ക്വാളിറ്റി, ബെസ്റ്റ് പ്രൈസ്, അർച്ചന സിൽക്സ് ആൻഡ് സാരീസ്, അർച്ചന സിൽക്സ് ആൻഡ് സാരീസ്, തൃപ്രയാർ ആൻഡ് വാടാനപ്പള്ളി. ഞാനും നിങ്ങളും അടങ്ങുന്ന മനുഷ്യരുടെ ക്രോമസോം നമ്പർ 23. നമുക്ക് ഇഷ്ടമുള്ള സൺഫ്ലവറിന്റെ ക്രോമസോം നമ്പർ 34. കേരള വിഷൻ നെറ്റ്വർക്കിൽ നിങ്ങൾക്ക് മുന്നിലെത്തുന്നു ഔട്ട് ക്ലാസ്. സങ്കല്പത്തിലെ സൗന്ദര്യത്തിനും സൗന്ദര്യത്തിന്റെ സങ്കല്പത്തിൽ ഇനി ഒരേ ഒരു വാക്ക്, മെറാക്കി വുമൻസ് ഫാഷൻ ഹബ്. ഫാൻസി സ്റ്റോർ, ബ്യൂട്ടി പാർലർ ഐറ്റംസ്, കിഡ്സ് ഫാൻസി സ്റ്റോർ, കോസ്മെറ്റിക്സ്, സ്റ്റിച്ചിങ്, ആക്സസറി, സ്റ്റോൺസ്, ലേസേഴ്സ്, സ്റ്റിച്ചിങ് എല്ലാം 3 നിലകളിലായി അതിവിശാലമായ ഷോറൂമുകളിൽ മെറാക്കി നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. വരും, മെറാക്കിയിലൂടെ ഇനി മുതൽ സൗന്ദര്യത്തെ നിങ്ങൾ ആഘോഷിക്കും. ഞാൻ ഇവിടെ വന്ന് നോക്കിയപ്പോൾ ഇവിടെ നല്ലൊരു കളക്ഷൻ തന്നെയുണ്ട്. ആക്സസറീസിന്റെയും വസ്ത്രങ്ങളുടെയും മെറ്റീരിയൽസിന്റെയൊക്കെ ഇവർക്ക് ഡിസൈനിങ്ങും ഉണ്ട്.
അപ്പൊ നിങ്ങൾ എല്ലാവരും ഇവിടെ വരിക, പർച്ചേസ് ചെയ്യുക. മെറാക്കി വുമൻസ് ഫാഷൻ ഹബ്, ഓപ്പോസിറ്റ് ഇന്ത്യൻ ഓയിൽ പെട്രോൾ പമ്പ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയ. 4 0487 2395 350. ബാക്കി പൈസ അപ്പോ മണപാട്ടിക്കുട്ടിക്ക് മാത്രമേ ഡ്രസ് എടുത്തുള്ളൂ, അന്റെ വീട്ടുകാർക്ക് നീ എടുത്തില്ലടോ. അത് അധികം വിലയൊന്നായില്ല ഹാജരെ. സൂപ്പർ, നല്ല നല്ല തുണിത്തരങ്ങൾ, എൻ്റെ മക്കളുടെ സന്തോഷങ്ങൾ, അതൊന്ന് കാണേണ്ടതായിരുന്നു ഹാജരെ. ഇതെന്റെ കുട്ടിക്ക് നമ്മൾ പൊരുത്തപ്പെട്ട് തന്ന മുതല ഹക്കാണ്, ഇതോൾക്കന്നെ ഈ കൊടുക്കണം. ശിവദാസ, എന്തോ ഏറ്റവും വിലക്കുറവിൽ മുന്തിയനും ഡ്രസ് കിട്ടുന്ന ആ ഷോപ്പ് ഏതാന്ന ഈ പറഞ്ഞേ? അത് ബ്യൂട്ടി സിൽക്സ്, ബെസ്റ്റ് ഓഫ് ബോത്ത് വേൾഡ്സ്, എടപ്പാൾ, ചാവക്കാട്, തൃപ്രയാർ, പുത്തനത്താണി, പട്ടാമ്പി ആൻഡ് പെരിന്തൽമണ്ണ. ഡാഡി നെറ്റ് സ്ലോ. ഡാഡ് സ്ലോ, കറങ്ങിക്കൊണ്ടേയിരിക്കുക. ദുബായിലൊക്കെ നെറ്റിന് എന്ത് സ്പീഡാ, ഇവിടെ മാത്രം പ്രോബ്ലം. പ്രോബ്ലം സൊല്യൂഷൻ, സൊല്യൂഷൻ കേരള വിഷൻ ബ്രോഡ്ബാൻഡ്. എന്റെ വീട്ടിലും കേരള വിഷനാ സാറേ, കുട്ടികൾ അത് വെച്ചല്ലേ പഠിക്കുന്നത്. കുറച്ച് പൈസയെ വേണ്ടു. അതാണ് കേട്ടില്ലേ, സാധാരണക്കാർക്ക് താങ്ങാവുന്ന നിരക്കിൽ. അത് മാത്രല്ല കേട്ടോ, കേരളത്തിൽ എല്ലായിടത്തും ജിഗാ ഫൈബർ എത്തിച്ച കേരള വിഷൻ 3G 4G പരിമിതികളൊന്നുമില്ലാതെ ഹൈസ്പീഡ് ഫൈബർ ടു ഹോം കണക്ഷൻ ന്യൂഡിയയിൽ എത്തിക്കുന്നു. നിങ്ങളുടെ ലൈഫ് ടോട്ടൽ അഡ്വാൻസ്ഡ് ആയി അല്ലേ? അതിന്റെ കാരണങ്ങൾ പലതാണ്. OTT ബോക്സ്, ആൻഡ്രോയിഡ് TV, സൗജന്യ ടെലിഫോൺ സൗകര്യം, IoT IPTV OTT സർവീസുകൾ, വൈഫൈ ഹോട്ട്സ്പോട്ട് കോംബോ ഓഫർ, ഗുഡ് പ്ലാൻസ്, ഇതെല്ലാം നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഉപയോഗിച്ചു, ശരിയല്ലേ? 26 വർഷത്തെ കേബിൾ TV പാരമ്പര്യം, 26 ലക്ഷം കസ്റ്റമേഴ്സ്. കേരള വിഷൻ നമ്മുടെ സ്വന്തം ബ്രോഡ്ബാൻഡ്, ഇനി നമ്മുടെ വിരൽത്തുമ്പിൽ. വാർത്തകൾ തുടരുന്നു. കേന്ദ്ര കേരള സർക്കാരുകളുടെ പ്രവാസി ദ്രോഹത്തിനെതിരെ മുസ്ലിം ലീഗ് കയ്പമംഗലം നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മതിലകത്ത് ജനരോഷം സംഘടിപ്പിച്ചു. മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി PM സാദിഖ് അലി ഉദ്ഘാടനം ചെയ്തു. കേരളം കണ്ട ഏറ്റവും ദുർബലനും കഴിവ് കെട്ടവനുമായ മുഖ്യമന്ത്രിയാണ് താനെന്ന് 5 വർഷത്തെ ഭരണം കൊണ്ട് പിണറായി വിജയൻ തെളിയിച്ചെന്ന് സാദിഖ് അലി പറഞ്ഞു. മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം പ്രസിഡന്റ് PB താജുദ്ദീൻ അധ്യക്ഷനായി. സൗദി ദമാം KMCC തൃശൂർ ജില്ലാ ചെയർമാൻ PK അബ്ദുറഹീം മുഖ്യപ്രഭാഷണം നടത്തി. മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി PK ഹംസ, ട്രഷറർ SA സിദ്ദിഖ്, വൈസ് പ്രസിഡന്റുമാരായ KB ഹംസ, AA അബ്ദുൽ കരീം മൗലവി, സെക്രട്ടറിമാരായ ഷംസുദ്ദീൻ വാത്തിയടത്ത്, TK ഉബൈദ്, ദമാം KMCC ജില്ലാ ജനറൽ സെക്രട്ടറി ഷെഫീർ അച്ചു, മുസ്ലിം യൂത്ത് ലീഗ് നിയോജക മണ്ഡലം പ്രസിഡന്റ് TA ഫഹദ്, പ്രവാസി ലീഗ് നിയോജക മണ്ഡലം പ്രസിഡന്റ് PM നൌഷാദ്, വനിതാ ലീഗ് ജില്ലാ സെക്രട്ടറി സുമതി ബാബുകുട്ടൻ തുടങ്ങിയവർ സംസാരിച്ചു. ശ്രമങ്ങളുമാണ് പിണറായി വിജയൻ നടത്തുന്നത്. തുടർ ഭരണം ആഗ്രഹിക്കണമെങ്കിൽ ഈ സർക്കാരിന് ജനങ്ങളുടെ പക്ഷത്ത് നിന്ന് എന്തു പ്രവർത്തനം നടത്തിയ ഖ്യാതിയാണുള്ളത്, എന്ത് മേന്മയാണുള്ളത്, ജനങ്ങളുടെ മുമ്പിൽ വെക്കാൻ എന്താണ് അവർക്കുള്ളത്, എന്തിന്റെ പേരിലാണ് തുടർ ഭരണം എന്ന് പറയുന്ന തുടർ ഭരണം ആഗ്രഹിക്കാൻ പിണറായി സർക്കാരിന് ന്യായമായും അതിന് ആഗ്രഹിക്കാൻ എന്തു വകയാണ് ഉള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്നിട്ട് അനാവശ്യമായ പ്രചരണത്തിലൂടെ ഈ സർക്കാർ വീണ്ടും വരും എന്ന് പ്രചരിപ്പിച്ച് ഈ രാജ്യത്ത് വീണ്ടും വരുന്നതിന് വേണ്ടിയുള്ള ആസൂത്രിതമായ ജനങ്ങളെ ചിന്ന വേർതിരിക്കുന്ന, വർഗീയ വേർതിരിവുണ്ടാക്കുന്ന, ജനങ്ങൾക്ക് യാതൊരു വിലയും കൽപ്പിക്കാത്ത, ജനാധിപത്യ മൂല്യങ്ങൾക്കോ മതേതര മൂല്യങ്ങൾക്കോ ഒരു വിലയും കൽപ്പിക്കാതെ ഏത് വിധേനയും. പ്രധാനമന്ത്രി മത്സ്യസമ്പദ യോജനയ്ക്ക് കീഴിലെ പരീക്ഷണ മത്സ്യകൃഷിയുടെ ബയോഫ്ലോക്ക് യൂണിറ്റ് കയ്പമംഗലത്ത് ആരംഭിച്ചു. നാട്ടിക മത്സ്യഭവന് കീഴിലെ ആദ്യ യൂണിറ്റാണ് കാളമുറിയിലെ പള്ളിപ്പറമ്പിൽ മുഹമ്മദിന്റെ വളപ്പിൽ ആരംഭിച്ചത്. കുറഞ്ഞ സ്ഥലത്ത് കൂടുതൽ മീനുകൾ കൃഷി ചെയ്യുക എന്ന കാഴ്ചപ്പാടാണ് നൂതന സാങ്കേതിക വിദ്യയായ ബയോഫ്ലോക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. 4 മീറ്റർ വ്യാസവും 13,000 ലിറ്റർ കപ്പാസിറ്റിയുമുള്ള 7 കൃത്രിമ കുളങ്ങളാണ് ഇവിടെ തയ്യാറാക്കിയിട്ടുള്ളത്. ഓരോന്നിലും 1,000 തിലാപ്പിയ മീൻ കുഞ്ഞുങ്ങളെയാണ് നിക്ഷേപിക്കുക.
6 മാസം കൊണ്ട് ഓരോ മീനുകളും 350 ഗ്രാമിലധികം തൂക്കമുള്ളതാകും. മുഴുവൻ സമയവും പ്രവർത്തിക്കുന്ന എയറേറ്റർ സംഭരണിയിലെ വെള്ളത്തെ സദാ ശുദ്ധീകരിച്ചുകൊണ്ടിരിക്കും. കേന്ദ്ര സർക്കാർ സംസ്ഥാന ഫിഷറീസ് വകുപ്പ് വഴി നടപ്പിലാക്കുന്ന പദ്ധതിയിൽ ഓരോ ടാങ്കിനും ഏകദേശം 45,000 രൂപയാണ് ചെലവ്. ഇതിൽ 40% സർക്കാർ വഹിക്കും. മീൻ കുഞ്ഞുങ്ങളെ നിക്ഷേപിക്കുന്ന ചടങ്ങിന്റെ ഉദ്ഘാടനം ഫിഷറീസ് ഓഫീസർ PM അൻസൽ നിർവഹിച്ചു. പള്ളിപ്പറമ്പിൽ മുഹമ്മദ് അധ്യക്ഷനായി. അക്വാകൾച്ചർ പ്രൊമോട്ടർ MP കൃഷ്ണപ്രസാദ്, പ്രോജക്ട് കോർഡിനേറ്റർ PV ഹിദ, NA മുഹമ്മദ് ഹനീഫ്, നസിൽ മതിലകം, ബഷീർ പന്തൽ എന്നിവർ സംസാരിച്ചു. മായം കഴിച്ചുകൊണ്ടാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മത്സ്യം നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ എല്ലാവർക്കും അറിയാവുന്ന സംഭവമാണ്. പ്രോട്ടീൻ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന ഭക്ഷണം, ഏറ്റവും മിതമായ രീതിയിൽ കൂടുതൽ പ്രോട്ടീൻ നമ്മുടെ ശരീരത്തിൽ എത്തിക്കുന്ന ഒരു സംഭവമാണ് മത്സ്യം. അപ്പോൾ ഈ മത്സ്യം ശരിക്കും പറഞ്ഞാൽ നമ്മൾ തീരദേശവുമായി ഒരൽപ്പം ബന്ധപ്പെട്ട് കിടക്കുന്നതിൻ്റെ പേരിൽ നമുക്ക് മത്സ്യം ഇല്ലാതെ മുന്നോട്ട് പോകുന്ന ഒരു ലൈഫ് എന്ന് പറഞ്ഞാൽ വളരെയധികം ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ പലപ്പോഴും നമ്മൾ ഈ ഫോർമാലിനും അതുപോലെ തന്നെ അമോണിയം ഉള്ള മത്സ്യങ്ങൾ കാലങ്ങളായിട്ട്. തളിക്കുളം ചിക്സിറ്റി ഹോട്ടൽ തൊഴിലാളികൾ പ്രക്ഷോഭത്തിലേക്ക്. ലോക്ഡൌൺ കാലത്ത് അന്യസംസ്ഥാന തൊഴിലാളികളും പ്രദേശവാസികളുമായ സ്ഥാപനത്തിലെ തൊഴിലാളികൾക്ക് ഭക്ഷണവും ആനുകൂല്യങ്ങളും യഥാവിധി എത്തിച്ചു നൽകിയിരുന്ന വ്യക്തിയാണ് ഹോട്ടൽ ഉടമയത്രേ. പ്രളയകാലത്തും ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് മുൻകൈയെടുത്ത് മുന്നിൽ നിന്ന് പ്രവർത്തിച്ച വ്യക്തിയായ ചിക്സിറ്റി ഉടമയെ കാലങ്ങളായി സമീപത്തെ ആയുർവേദ കടയുടമ പരാതികളുമായി വേട്ടയാടുകയാണെന്ന് തൊഴിലാളികൾ പറയുന്നു. ഈ കട വന്നുവെച്ചാൽ 3 വർഷമായിട്ടുള്ളൂ. 1.5 വർഷം വരെ അയാൾക്കൊരു കുഴപ്പം ഉണ്ടായില്ല. അതിനുശേഷം അയാൾക്ക് പോക ചെല്ലുന്നൊക്കെ പറഞ്ഞിട്ട് പ്രശ്നങ്ങൾ. ഈ കട അയാൾക്ക് ഈ കട പണയാൻ ഞങ്ങളെ ഈ ഞങ്ങളുടെ ഓണർ ഞങ്ങളുടെ മുതലാളി ഇനി എല്ലാ സൗകര്യം വെള്ളമായിട്ടും കരണ്ടായിട്ടും എല്ലാതും സഹകരിച്ചത്. പിന്നെ ഞങ്ങൾക്ക് വേണ്ടി ഇനി മുതലാളി ഞങ്ങൾക്ക് വേണ്ടി ഇനി ഈ മുതലാളി ഈ ഹോട്ടൽ തന്നെ കൊണ്ടുനടക്കണത്. ഞങ്ങളിപ്പോൾ ഈ കൊറോണ സമയത്തും ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഞങ്ങളുടെ വീട്ടുകാർക്ക് പട്ടിണിയില്ലാൻ പാടില്ല തൊഴിലാളികൾക്ക്. എന്നിട്ട് ഈ ഇന്ന് ഡെലിവറി നടത്തി ആ പൈസ ഞങ്ങൾക്ക് എല്ലാവർക്കും ഈ സ്റ്റാഫ് എടുത്ത് പങ്കുവച്ചേരും. മുതലാളി എടുക്കൂല. പ്രളയ സമയത്തും ഇതുപോലെ 2 ദിവസം ജോലി പൈസ അത് 75,000 രൂപ ഉണ്ടായി. അത് ഗവൺമെൻറ്റിൽ കൊടുത്ത് പിന്നെ ഇപ്പോൾ ഇവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ പാവപ്പെട്ട മനുഷ്യന്മാർ വന്ന് 3 നേരം ഭക്ഷണം കഴിച്ച് പോകുന്നുണ്ട്. പൈസ മേടിക്കൂല. ഇപ്പോൾ അവരും 2-3 ദിവസമായി പട്ടിണിയായി. ഞങ്ങൾ ഇത്ര തൊഴിലാളികൾ പട്ടിണി. ആയുർവേദ കടയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് സഹായങ്ങൾ ചെയ്തു കൊടുത്തിരുന്നതും ഈ തൊഴിലാളികൾ തന്നെയാണെന്നും ഇവർ അവകാശപ്പെടുന്നു. എന്തിന്റെ പേരിലാണ് ഞങ്ങൾ ഈ 10-16 കുടുംബങ്ങളെ പട്ടിണിക്കുന്നത്? 3 വർഷത്തോളമായിട്ടുള്ളൂ ഇയാൾ ഇവിടെ വന്നത്. ഈ 3 വർഷക്കാലത്തിൻ്റെ ഉള്ളിൽ ഇയാൾക്ക് വേണ്ടി ഞങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഇയാളുടെ ബിൽഡിംഗ് ഇവിടെ പന്തിടുന്നതിന് വേണ്ടിയിട്ടുള്ള വെള്ളം അതുപോലെ മറ്റുള്ള സൗകര്യങ്ങൾ എല്ലാം കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇയാൾ പറഞ്ഞ പ്രകാരം ഇയാൾ നിർദ്ദേശ പ്രകാരം ഞങ്ങൾ ഈ സാധനം ഒരു പരിധി വരെ ചെയ്യണം. എന്നിട്ടും അയാൾ ഞങ്ങൾക്കെതിരെ വീണ്ടും തിരിഞ്ഞിരിക്കും. അന്തരീക്ഷ മലിനീകരണം തടയാൻ ഇത്രയും സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുള്ള ഒരു ഹോട്ടൽ പോലും സമീപ പ്രദേശങ്ങളിൽ കാണാൻ കഴിയില്ലെന്നും എന്നിട്ടും നിരന്തരം പരാതികളുമായി ബുദ്ധിമുട്ടിക്കുകയാണെന്നും അതിഥി സംസ്ഥാന തൊഴിലാളിയായ മൂസ പറഞ്ഞു. അതേസമയം കോടതിയും മലിനീകരണ നിയന്ത്രണ ബോർഡും നൽകിയ ഉത്തരവുകൾ പാലിക്കാത്തതിനാൽ കോടതി അലക്ഷ്യത്തിന് ഹൈക്കോടതിയെ സമീപിക്കുക മാത്രമാണ് ചെയ്തതെന്ന് ഹോട്ടലിന് സമീപത്തെ ആയുർവേദ കടയുടമ ഗോപിനാഥൻ പറഞ്ഞു. അതിന് തനിക്കെതിരെ വധഭീഷണിയുണ്ട്. സംരക്ഷണത്തിനായി പോലീസിനെ സമീപിക്കുമെന്നും ഗോപിനാഥൻ പറഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇപ്പോൾ ഈ ഹൈക്കോടതിയിൽ പോയി. ഹൈക്കോടതി ഉത്തരവിട്ടിട്ട് എത്ര 7-6 മാസമായി. അപ്പീൽ പോയി, അപ്പീൽ തള്ളി. 7-5 മാസത്തോളം ലൈസൻസും 1 കൊല്ലത്തോളം എന്ന് പറഞ്ഞിട്ട് ലൈസൻസ് ഒന്നുമില്ലാണ്ട് വർക്ക് ചെയ്തു. ഞാൻ ഒന്നിനും നിന്നില്ല. അവസാനം കണ്ടംപ്റ്റ് വന്നപ്പോൾ സെക്രട്ടറിക്ക് പണിയോ, പഞ്ചായത്ത് സെക്രട്ടറിക്കാണ് പണി. അപ്പോൾ ഇതൊക്കെ വർക്ക് ചെയ്യുന്നത് മുഴുവൻ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് ഉള്ള നല്ല അനുകൂലം. ഞങ്ങൾക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അത് അന്വേഷിക്കാൻ വരില്ല. ഇവൻ്റെ പ്രശ്നം മാത്രം അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് പഞ്ചായത്ത് പ്രസിഡന്റ്. അപ്പോൾ അത് കുറേ നാളായി തുടങ്ങിയിട്ട് 2 കൊല്ലം 3 കൊല്ലമായി അത് ചാർജ് എടുത്ത മുതലേ. ഇവർ തമ്മിൽ പഴയ അടുപ്പങ്ങളൊക്കെ ഉണ്ട്. കുഴപ്പമെന്ന് പറഞ്ഞാൽ അവർ അടുത്തുള്ള ആൾക്കാരാണ്, ആ രീതിയിലുള്ള ബന്ധങ്ങൾ. പക്ഷെ നമ്മളൊരു പഞ്ചായത്ത് പ്രസിഡൻ്റായി കഴിഞ്ഞാൽ എല്ലാവരുടെ കാര്യം ഒരുപോലെ നോക്കാൻ അതുണ്ടായിട്ടില്ല. അപ്പോൾ അവന് മാത്രം സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ ഹൈക്കോടതിയിലൊക്കെ പോകേണ്ടി വന്നത്.
കാരണം ഈ പിടിപാടുമ്പലും ഒക്കെ ചെയ്യാം. പിന്നെ അതുകൂടാണ്ട് പൊല്യൂഷൻ കൺട്രോൾ ബോർഡുകാർ ഇവിടെ വന്നിട്ട് അന്വേഷിച്ച് പോണ നേരത്ത് ഇവർ കുറേ ആൾക്കാരൊക്കെ കൂടിയിട്ട് അന്വേഷിച്ച് പോയാൽ നൽകി പെട്ടെന്ന് വന്നിട്ട് ഭീഷണിപ്പെടുത്തി, വധഭീഷണി ഇതൊക്കെ ഒക്കെ തെളിവായിട്ട് സി സി ടി വി ഉള്ളതാ. ഇവിടെ ആൾക്കാരെ വന്നിട്ട് ഇപ്പം എൻ്റെ അച്ഛനമ്മേനെ ഭീഷണിപ്പെടുത്തുക, ഡെയിലി വന്നിട്ട് ഓരോന്ന് കാണിക്കുക, എന്താണെന്നൊക്കെ ചോദിക്കുക. അതിപ്പോൾ ഡെയിലി ഇപ്പോൾ കഴിക്കുന്നു, അമ്മ അച്ഛനോട് ചോദിക്കും, അച്ഛൻ ഒറ്റയ്ക്ക് നടക്കാൻ പറ്റാത്ത അവസ്ഥ, അങ്ങനത്തെ പല കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. നമ്മൾ ഇവിടെ ഉള്ളിൽ പോകുക, ഇവിടെ വൈകുന്നേരം നേരത്തെ പോകുക എന്നറിഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത്. രണ്ട് വർഷത്തോളം എൻ്റെ അച്ഛനമ്മേനെ പറഞ്ഞുകൊണ്ട് നടന്നു, പാർട്ടിക്കാരോടും എല്ലാവരോടും പറഞ്ഞുകൊണ്ട് നടന്നു. പക്ഷേ ഇത് ഇവ കാര്യങ്ങൾ പാർട്ടിക്കാർ പറഞ്ഞവതാനും പാർട്ടിക്കാരും എല്ലാവരും ഉപേക്ഷിച്ചു. ഈ ക്ഷമിയെടുക്കാനോട് പറഞ്ഞിട്ട് അവരെല്ലാവരും ഉപേക്ഷിച്ചു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അനുസരിക്കുന്നില്ല എല്ലാവരും. ഇവിടുത്തെ ഏരിയ സെക്രട്ടറി, പിന്നെ ഇവിടുത്തെ സീസക എല്ലാവരും മാറി 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 ചെയ്യാ ചെയ്യാന്നല്ലാണ്ട് ചെയ്തിട്ടില്ല. പിന്നെ ഇവിടെ വന്നിട്ട് 10 ദിവസത്തിനുള്ളിൽ റിപ്പോർട്ട് വന്നിട്ടുണ്ട്, ഒരു 6 മാസം മുമ്പ് ഒരു ഇത് വന്നിട്ടുണ്ട്. 10 ദിവസത്തിനുള്ളിൽ ഹോട്ടൽ ക്ലോസ് ചെയ്ത് പറഞ്ഞ പോലെ റെക്ടിഫിക്കേഷൻസ് നടത്തി 10 ദിവസത്തിനുള്ളിൽ തിരിച്ച് റിപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കോട്ടോട്. ഇത് 10 ദിവസം കഴിഞ്ഞിട്ട് റിപ്പോർട്ട് ഒന്നും ചെയ്തില്ല, കാര്യങ്ങൾ റെക്ടിഫൈ ചെയ്തില്ല. 6 മാസം കഴിഞ്ഞപ്പോൾ ഹൈക്കോർട്ട് ഓർഡറാണ് അലക്ഷ് ചെയ്തത്, അതാണ് ഇപ്പോൾ കൂട്ടാൻ കാരണം. താനിയം ഗ്രാമപഞ്ചായത്ത് ജാഗ്രതാ സമിതിയുടെ ആഭിമുഖ്യത്തിൽ മിച്ചഭൂമി യുവജന കലാവേദി പരിസരത്ത് ജ്വാല കൗമാര വനിതാ സുരക്ഷാ ക്യാമ്പയിൻ നടത്തി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രതി അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി എൽ ജോയ് അധ്യക്ഷനായി. അന്തിക്കാട് സി ഐ ജ്യോതിന്ദ്രകുമാർ മുഖ്യാതിഥിയായിരുന്നു. ബ്ലോക്ക് മെമ്പർ സീനത്ത് മുഹമ്മദ് അലി, വാർഡ് മെമ്പർ സതി ജയചന്ദ്രൻ, ഹസ്ന, ജാഗ്രതാ സമിതി കൺവീനർ അംബിക ടീച്ചർ എന്നിവർ സംസാരിച്ചു. തൃശൂർ റൂറൽ സെൽഫ് ഡിഫൻസ് ടീമിലെ ജിജി തോമസ്, ഷാജുമോൾ, സജിനി ദാസ് എന്നിവർ ക്ലാസ് നയിച്ചു. അന്തിക്കാട് സി പി ഒ സുഹൈൽ നിർഭയം ആപ്പ പരിചയപ്പെടുത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. പെരുംതോട് വലിയ തോട് നവീകരണത്തിന്റെ 3-ാം ഘട്ടത്തിന് തുടക്കമാകുന്നു. തോട് ആഴം കൂട്ടി സ്ലൂയിസുകൾ നവീകരിക്കാൻ 1.5 കോടി. സ്കൂളുകളിൽ യാത്രയയപ്പും എൻഡോമെന്റ് വിതരണവും. പ്രവാസി ദ്രോഹത്തിനെതിരെ മുസ്ലിം ലീഗിന്റെ ജനരോഷം. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.